ജപമാലയെന്ന ആയുധം കയ്യിലേന്തി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയ ഒരു സുഗന്ധിനിയുടെ ജീവിത വഴികളിലേക്ക് ബെത്ലഹേം സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നു ജപമണികളിലൂടെ. ആത്മീയ പാഠശാലയെ കുറിച്ച് ദേശീയത്തിന്റെ അഗ്നിനാളത്തിലേക്ക് പറന്നു വരുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും രാജാണ് കാലം കാതോർക്കുന്ന പ്രാർത്ഥനയുടെ മുഖം. മാതൃത്വത്തിന്റെ നനവും മനുഷ്യത്വത്തിന്റെ സുഗന്ധവുമുള്ള വിനയത്തിന്റെ അങ്കിയും വിധേയത്വത്തിന്റെ ഉടയടയും ധരിച്ച കനിവിന്റെ ആൾരൂപം. ആര്യപ്രതാപന്റെ അച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ആശ്രയിച്ച ഇവൾ ആരാന്നല്ലേ? കാട്ടൂരിൽ ജനിച്ച് ഒല്ലൂരിൽ വളർന്ന് കർമ്മലാൽ വിടർന്ന ഇടത്തുരുത്തി ഇളവത്തിങ്കൽ തറവാട്ടിലെ അന്തോണി കുഞ്ഞേത്തി ദമ്പതികളുടെ സീമന്ത പുത്രി കൊച്ചു ത്രേസ്യ. നന്നേ ചെറുപ്പത്തിലെ പരിസ്ഥിതി മാതാവിൻ്റെ കളരിയിലായിരുന്നു ഇവൾ വളർന്നത്. 9 വയസ്സിൽ ദേവമാതാവിന്റെ ദർശനം ഇവക്ക് ലഭിച്ചെങ്കിൽ ഇവരൊരു അസാധാരണക്കാരി അല്ലേ? മാതാവിന്റെ ദർശനത്തിനു ശേഷം അവൾ ഇങ്ങനെ പറയുമായിരുന്നു. 4 മാസമായിട്ട് ഒരു കാര്യം എന്നിൽ തന്നെ ഞാൻ കാണുന്നു. ഞാൻ എന്ത് ജോലിയിലും പ്രവർത്തനത്തിലും ഏർപ്പെട്ടാലും ഒരിക്കലും വിട്ടുമാറാതെ എൻ്റെ ഹൃദയത്തിനോട് വലിയ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാളെ എൻ്റെ ബോധത്തിൽ തെളിവായി കാണുന്നുണ്ട്. 12 വയസ്സിൽ യേശുവെ സ്വന്തമാക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹമായ കർമ്മൽ സഭയുടെ കൂനമ്മാവ് മഠത്തിൽ അവൾ എത്തി. അവൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്ന മന്ത്രം എന്തായിരുന്നെന്നോ? സ്നേഹയോഗ്യനായ ഈശോയെ, മാധുര്യവാനായ ഈശോയെ, ഏകാന്തവാസിയായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേക്കായി മാത്രം കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായി ഇരിക്കട്ടെ. അനേകരുടെ നോവുകൾ നെഞ്ചിലേറ്റി വിദ്യാർത്ഥികളുടെ നിയോഗങ്ങൾ കൈക്കുമ്പിളിൽ ഒതുക്കി ചാപ്പലിൻ്റെ കോണ് പ്രാർത്ഥിച്ച് അമർന്ന അവളെ നോക്കി ചുറ്റുമുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ. ഉലക്കായണിച്ചിട്ട് സക്രായിക്ക് അരികെ ഓടിയെത്തി ഈശോയോട് കുശലാം മേശം നടത്തിയത് അമ്മയ്ക്ക് കൂടെ പടപ്പുകൾ പേരിട്ടു സക്രായയുടെ കാവൽക്കാരി. മെല്ലെ ചുവടുകൾ വെച്ച് അന്തസ്ഫുലം തൂകി ഹൃദയത്തിൽ ഈശോയെ ധ്യാനിച്ച് നീങ്ങുന്ന അവളെ നോക്കി എല്ലാവരും വന്നു ചലിക്കുന്ന സക്രായി. ക്രൂശിതനരികെ കാവലിരുന്ന കാർമലിനഴകായി തീർന്ന കന്യാ പ്രാർത്ഥിക്കുന്ന അമ്മ തൻ പേരാൽ അറിയപ്പെടുമീ. ഇവിലും നടപ്പിലും വാക്കിലും നോക്കിലും താപസിക ചൈതന്യം കാക്കാൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അമ്മ ഉത്സുകയായിരുന്നു. ദിവസം 9 കൊന്ത വീതം 9 ദിവസം. അമ്മയുടെ ഈ മൂല്യമുണ്ടല്ലോ. പ്രശ്നങ്ങളോടെ പാണ്ഡക്കെട്ടുമായി വരുന്ന വരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഏറ്റവും ചെറിയ സഹായം ചെയ്യുന്നവരോട് അമ്മ പറയുമായിരുന്നു, മരിച്ചാലും മറക്കില്ലാട്ടോ. ആത്മാക്കൾക്കായി ദാഹമതേറെ മാധ്യസ്ഥത്തിൻ ജപമണികൾ സഹനത്തിയിൽ ഒരുകുമ്പോഴും പുഞ്ചിരി മാത്രം വദനത്തിൽ. 55 വർഷങ്ങൾ വിരോചിതമായി കർമ്മലയിൽ ജീവിച്ച് 1952 ആഗസ്റ്റ് 29 സ്വർഗത്തിലേക്ക് പറന്നുയർന്ന എഴുത്തേച്ചിയ മക്കളായ നമ്മോട് പറയുന്നത് എന്താണെന്നോ, നിങ്ങൾക്കും വിശുദ്ധരാകാം. ഈശോയുടെ കൂടെ നടക്കാനും സംസാരിക്കാനും പഠിക്കുക. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക.